എല്ലാവർക്കും കാസർഗോഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചുവന്ന ചീര വറവുണ്ടാക്കാം. അപ്പോൾ ഒരു കെട്ട് ചീര ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുതായിട്ട് പൊടിച്ചെടുത്ത മുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് കുറവ് ചേർക്കുന്നതാണ് നല്ലത്. വേവുന്ന സമയത്ത് ഈ ചീര നല്ലോണം കുറയും. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു 3-4 മിനിറ്റ് നേരം മീഡിയം തീയിൽ വേവിക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചീര ഇതേപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്നുകൂടി കവർ ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു മിനിറ്റ് നേരം വേവിക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നടുവിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കണം. ഞാൻ കണിച്ചുതരാം. അപ്പോൾ ഇതേപോലെ നടുവിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കി ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത 2 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഇത് മൂടി വെച്ച ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ച് വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ച് തന്നെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചീര വറവ് റെഡിയായി. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.